വാർത്തകളിലേക്ക് വിശദമായി. കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും തിരുവനന്തപുരം അടക്കം തെക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരത്ത് നിരവധി വീടുകൾ തകർന്നു. വിഴിഞ്ഞത്ത് 30 മത്സ്യബന്ധന ബോട്ടുകൾ തകർന്നു. മണ്ണിടിഞ്ഞ് ട്രെയിൻ ഗതാഗതം മുടങ്ങി. കനത്ത മഴ തിരുവനന്തപുരത്തെ തീരമേഖലയിലും മലയോര മേഖലയിലും ഒരുപോലെ നാശം വിതച്ചു. മണ്ണും മരങ്ങളും വീണ് വീടുകളും വാഹനങ്ങളും തകർന്നു. വിഴിഞ്ഞം, അടിമലത്തുറ, വാഴമുട്ടം തുടങ്ങി തീരമേഖലയിൽ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറി. മഴ പെയ്ത കാരണമാണ് ഇതിപ്പോ എല്ലാം വന്ന് ഇടിഞ്ഞു വീണത്. ഇതുവരെ ഇടിഞ്ഞിട്ടില്ല. 10 കല്ലി ഇരന്ന് കെട്ടിയാണ് അടുക്കള ചിവരെ അത്രയും കെട്ടി. അതിനൂടെ ഇപ്പൊ സാമ്പത്തികതില്ല. 1,00,000 രൂപയോട് ഞാനൊരു ഓപ്പറേഷൻ ചെയ്ത് ഇപ്പൊ ഇവിടെ കിടക്കണം. ഇന്ന് രാവിലെ അവിടെ ആൾക്കാർ വിളിച്ച ഒരു മുമ്പറമാർ വേണില്ല, ഒരു MLA വേണില്ല, ഒരു കലക്ടർ വേണില്ല. കലക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ കലക്ടർ വരാമെന്ന് എത്തിയില്ല. ഞങ്ങൾ എന്തോ സഹോദര ചെയ്യാ. ഇനി ഞങ്ങൾ 2 കൊണ്ട് അന്ന് കിട്ടിയ നീയാറ്റിൻകര TB ജംഗ്ഷനിൽ ദേശീയപാതയിലെ പാലത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു. പാറശാല നാഗർകോവിൽ റെയിൽവേ ലൈനിൽ മണ്ണിടിഞ്ഞു. കുടുത്തുറ റെയിൽവേ ട്രാക്ക് വെള്ളത്തിനടിയിലായി. ഇതോടെ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചു. തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് സമീപം മണ്ണിടിഞ്ഞ് വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നെടുമങ്ങാട്, ചുള്ളിമാനൂർ, മണ്ണൂർക്കോണത്ത് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. വാമനപുരം പഞ്ചായത്തിലെ മേലാറ്റുമുഴി ചെമ്പൻകുഴി ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായി. പ്രദേശത്തെ 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്ത്രി വി ശിവൻകുട്ടിയും ജില്ലാ കളക്ടർ നവജ്യോത് ഖോസയും ദുരിതബാധിത സ്ഥലങ്ങൾ സന്ദർശിച്ചു. ജില്ലയിൽ ക്വാറി, മൈനിങ് പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും നിരോധിച്ചു. ജനങ്ങൾക്ക് അഭ്യർത്ഥന ഉണ്ട്, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു വരാറത്, ഒരു അവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയാൽ മതി. കോർപ്പറേഷനെ പ്രത്യേകിച്ച് ഇന്ന് നഗരമില്ലേ കുറച്ച് ചാലഞ്ചസ് വരാനുണ്ട് സാധ്യത ഉണ്ട്. കോർപ്പറേഷൻ വളരെ നല്ല രീതിയിലുള്ള പ്രിപ്പറേറ്ററി സ്റ്റെപ്സ് എടുത്തതാണ്. ജലനിരപ്പ് ഉയർന്നതോടെ നെയ്യാർ ഡാം, അരുവിക്കര ഡാം എന്നിവയുടെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. നെയ്യാറ്റിൻകര മാമ്പഴക്കരയിൽ മണ്ണിടിഞ്ഞു വീണ് ആട് ഫാം തകർന്ന് 10 ആടുകൾ ചത്തു. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മഴക്കെടുതികൾ നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന മന്ത്രിമാരായ വി ശിവൻകുട്ടിയും ആന്റണി രാജുവും. കെടുതികൾ വിലയിരുത്താൻ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും. തിരുവനന്തപുരം ജില്ലയിൽ 33 ക്യാമ്പുകളിലായി 571 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 7 പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ജില്ലയിൽ പാറപൊട്ടിക്കലും മണ്ണെടുപ്പും നിർത്തിവെച്ചു. മലയോര മേഖലയിലെ രാത്രിയാത്ര പൂർണ്ണമായും നിരോധിച്ചു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും മന്ത്രിമാർ അറിയിച്ചു. ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ജനങ്ങളുടെ ആവശ്യപ്രകാരം അതിലിടപെടുവാനും അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പാറ പൊട്ടിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മണ്ണിടിച്ചു മാറ്റുന്ന കാര്യവും, മണ്ണിടിച്ചു മാറ്റി ലോറിയിൽ കൊണ്ടുപോയി പോകുന്ന നിർമ്മാണ പ്രവർത്തനത്തിനോ മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്ന രീതിയുണ്ട്. അതും നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ കൊടുക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ മലയോര മേഖലകളിലെ റോഡുകളിലൂടെയുള്ള ട്രാഫിക് രാത്രി പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുകയാണ്. കാരണം മണ്ണിടിയാനും പാറ പൊട്ടി വീഴാനും സാധ്യതയുള്ളതുകൊണ്ട് രാത്രി ഒരു കാരണവശാൽ അവിടെ യാത്ര അനുവദിക്കുന്നതല്ല എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. മേയർ ആര്യ രാജേന്ദ്രൻ, ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. മഴ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ എല്ലാ സേനാംഗങ്ങളും കനത്ത ജാഗ്രത പാലിക്കാൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ തെക്കൻ മേഖലകളിലും കനത്ത മഴ. കന്യാകുമാരിയിൽ 58 വീടുകൾ തകർന്നു. 1782 പേരെ വീടുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിലെ താഴ്ന്ന സ്ഥലങ്ങളിലെല്ലാം വെള്ളം കയറി. ചിറ്റാർ, പേച്ചിപ്പാറ, പെരിഞ്ചാണി ഡാമുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടു. ഇരണ്ണിയൽ, പള്ളിയാടി എന്നീ സ്ഥലങ്ങളിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിച്ചിലുമുണ്ടായി. വെള്ളം കയറിയതിനാൽ മേൽപ്പുറം, കുഴിത്തുറ റോഡ്, തെക്കുറി ശിചിതറാൽ, ഭൂതപ്പാടി, നാഗർകോവിൽ, നിദ്രവിള എന്നിവിടങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. KSRTCയിൽ ശമ്പളം ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. ശമ്പള വിതരണത്തിന് സർക്കാർ 60 രൂപ അനുവദിച്ചു. ഇന്ധന ചെലവിൽ 10 രൂപയുടെ ലാഭം വരുമെന്ന സാഹചര്യത്തിലാണ് സർക്കാർ 80 രൂപയിൽ നിന്നും 60 KSRTCക്ക് നൽകിയത്. ബാക്കി 24 രൂപ KSRTCയുടെ ഫണ്ടിൽ നിന്ന് എടുക്കും.
മുല്ലപ്പെരിയാർ ബേബി ഡാമിന്റെ മരംമുറി അനുമതിയിൽ വനം സെക്രട്ടറിയുടെ ഇടപെടലിന് കൂടുതൽ തെളിവുകൾ. കഴിഞ്ഞ വർഷം മരംമുറിയിൽ തീരുമാനമെടുക്കാൻ ആവശ്യപ്പെട്ട് വനം സെക്രട്ടറി കത്തെഴുതി. പിന്നീട് ഇക്കഴിഞ്ഞ ജൂലൈയിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടും വനം സെക്രട്ടറി ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകി. 2020 ഒക്ടോബർ 10 വനം പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ആദ്യ കത്ത്. September 3 തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ അപേക്ഷയിലായിരുന്നു ഇടപെടൽ. PCCF ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, PCCF ഫോറസ്റ്റ് മാനേജ്മെന്റ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർക്കായിരുന്നു വനം സെക്രട്ടറിയുടെ നിർദ്ദേശം. പിന്നീട് 2 പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം കഴിഞ്ഞ July 13 വീണ്ടും ബേബി ഡാമിന് താഴെയുള്ള മരങ്ങൾ മുറിക്കുന്ന കാര്യത്തിൽ വനം സെക്രട്ടറി റിപ്പോർട്ട് തേടി. റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം. ഈ കത്തുകൾ പുറത്തുവന്നതോടെ ജലവിഭവ വകുപ്പിനൊപ്പം വനം വകുപ്പ് ഉന്നതരുടെ ഇടപെടലും വ്യക്തമാകുന്നു. News 18 തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ മുഖ്യമന്ത്രി മൌനം വെടിയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ മൌനം കുറ്റസമ്മതമാണ്, കേരളത്തിന്റെ വാദങ്ങൾ ദുർബലമാക്കാൻ ഗൂഢാലോചന നടക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന്റെ കേസ് ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ സർക്കാർ ചെയ്യുന്നത്. തമിഴ്നാടിന്റെ ആവശ്യത്തിന് എല്ലാ പിന്തുണയും കൊടപിടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഏകകണ്ഠമായി എടുത്തിരുന്ന തീരുമാനത്തിന് വിഘാതമായി ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി എടുത്ത തീരുമാനമാണ് ഈ ബേബി ഡാമിന് പരിസരത്തുള്ള മരം മുറിക്കാനുള്ള അനുവാദം കൊടുക്കൽ. ഇതിന്റെ പുറകിൽ ദുരൂഹതയുണ്ട്. ഇത് നമ്മുടെ കേസ് ഇല്ലാതാക്കി മാറ്റുന്ന അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി മൗനം വെടിയണം. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഈ മാസം 22 മാറ്റി. തമിഴ്നാട് നൽകിയ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കേരളം സമയം തേടിയതിനെ തുടർന്നാണ് ഇത്. ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കേരളം സ്വീകരിക്കുന്നില്ലെന്നും അണക്കെട്ട് സുരക്ഷിതമെന്നുമാണ് തമിഴ്നാട് സുപ്രീംകോടതിയെ അറിയിച്ചത്. തമിഴ്നാട് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കേരളം കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു. ആവശ്യം അംഗീകരിച്ച കോടതി തിങ്കളാഴ്ച കേസ് പരിഗണിച്ചാലോ എന്ന് ആരാഞ്ഞു. തമിഴ്നാടിനു വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ ശേഖർ നാഫ്ദേ തിരക്ക് അറിയിച്ചതിനെ തുടർന്ന് 22 മാറ്റുകയായിരുന്നു. ഓൺലൈൻ വഴി ഹാജരാകുന്നതിൽ ബുദ്ധിമുട്ടറിയിച്ച ഹർജിക്കാരുടെ അഭിഭാഷകൻ ഗോപകുമാറിന് വേണമെങ്കിൽ നേരിട്ട് കോടതിയിലെത്താമെന്നും ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത്. ബേബി ഡാമിൽ അറ്റകുറ്റപ്പണിക്കും മരം മുറിക്കാനും അനുമതി നൽകുകയും പിന്നീട് പിൻവലിച്ചതും ഉൾപ്പെടെ സത്യവാങ്മൂലത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അണക്കെട്ടിന് കുഴപ്പങ്ങളില്ലെന്ന് വിദഗ്ധ സമിതിക്ക് കൂടി ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ജലനിരപ്പ് 142 ഉയർത്താൻ അനുവദിക്കണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം. KP അഭിലാഷ്, News 18, ഡൽഹി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര ഇടപെടലിന് ശ്രമിക്കുന്നതായി അൽഫോൺസ് കണ്ണന്താനം MP. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര മധ്യസ്ഥതയിൽ ചർച്ച നടത്തുന്നതിൽ പിണറായി വിജയൻ അനുകൂല പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടലിനും ശ്രമിക്കുകയാണെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. നമുക്ക് തമിഴ്നാട്ടിലെ നമുക്ക് സ്വാധീനമുള്ള മുഖ്യമന്ത്രിയുടെ അടുത്ത് സ്വാധീനമുള്ള DMKയുടെ കുറച്ച് MPമാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ പറഞ്ഞു അവരോടൊക്കെ ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി പോയി അദ്ദേഹത്തിനെ DMKയുടെ മുഖ്യമന്ത്രിയെ കാണുക, സ്റ്റാലിനെ കാണുക. കാരണം നമ്മൾ ഇച്ചിരി അടിസ്ഥാനമായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്യാതെ പോയി അദ്ദേഹത്തിനെ കണ്ടാൽ എന്ത് സംഭവിക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത് എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ കേന്ദ്രമന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി ഷെഖാവത്ത് അദ്ദേഹം രാജസ്ഥാൻകാരനാണ്, ഞാൻ അവിടുത്തെ MP ആണ്. അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് ഇടപെടിച്ചിട്ട് നമുക്കിത് പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് ഈ വിഷയം കൊണ്ടുചെല്ലണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു. ആ ലെവലിലേക്ക് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ചിലപ്പോൾ ഒരു ഇതിനൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും അദ്ദേഹം സമ്മതിച്ചു. ഇടുക്കി ഡാം ഉടൻ തുറക്കില്ല. ഡാം തുറക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സാഹചര്യം വിലയിരുത്തി നാളെ തീരുമാനമെടുക്കും. ഡാമിലേക്കുള്ള നീരൊഴുക്ക് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്നലെ തൊട്ട് നമ്മൾ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശം ഇന്ന് തുടരുന്നു. ഇപ്പോൾ നമ്മുടെ സ്ഥിതി അനുസരിച്ച് 2003 മണിപ്പൂരിൽ അസം റൈഫിൾസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെ 7 കൊല്ലപ്പെട്ടു. കമാൻഡിംഗ് ഓഫീസറുടെ വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു ആക്രമണം. മണിപ്പൂരിലെ ചുരാചന്ദ്പൂർ ജില്ലയിലെ സിംഗാട്ട് സബ് ഡിവിഷനിലാണ് സംഭവം. ഭീകരാക്രമണമെന്ന് പ്രാഥമിക നിഗമനം. ഒരു കേണലും 4 മരിച്ചത്. കമാൻഡിംഗ് ഓഫീസറുടെ 2 കൊല്ലപ്പെട്ടു. സൈനികരുടെ ത്യാഗം ഒരിക്കലും മറക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തിന് 5 ധീരജവാന്മാരെ നഷ്ടപ്പെട്ടതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു. തീവ്രവാദികളെ കണ്ടെത്തുന്നതിനായി സംസ്ഥാന പോലീസും പാരാമിലിറ്ററിയും തെരച്ചിൽ ആരംഭിച്ചതായി മുഖ്യമന്ത്രി ബിരൺ സിംഗ് പറഞ്ഞു.
മഹാരാഷ്ട്രയിലെ ഗഡ്ചിറോളിയിൽ 26 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ പോലീസ് വധിച്ചു. നിർദിൻഡോള വനപ്രദേശത്തെ കോർജയിൽ രാവിലെ ആരംഭിച്ച ഏറ്റുമുട്ടൽ മണിക്കൂറുകൾ നീണ്ടു. മഹാരാഷ്ട്ര പോലീസിന്റെ C60 കമാൻഡോ സംഘമാണ് മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടിയത്. കൊല്ലപ്പെട്ടവരിൽ പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാവും ഉൾപ്പെടുന്നതായാണ് വിവരം. എന്നാൽ മരിച്ചവരുടെ പേരുവിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏറ്റുമുട്ടലിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇവർ നാഗ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എറണാകുളം പുത്തൻകുരിശിൽ ഓർത്തഡോക്സ് യാക്കോബായ സഭാവിശ്വാസികൾ തമ്മിൽ സംഘർഷം. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾ പള്ളിയിൽ കാതോലിക്ക ബാവ എത്തിയതുമായി ബന്ധപ്പെട്ടാണ് തർക്കമുണ്ടായത്. ദിവന്നാസിയോസ് മെത്രാപ്പൊലിത്തയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് യാക്കോബായ വിഭാഗം നിലപാടെടുക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി ആളുകളെ പള്ളിയിൽ നിന്ന് മാറ്റിയ ശേഷമാണ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ചടങ്ങ് നടന്നത്. സഭാതർക്കത്തിലെ ഹിതപരിശോധന സംബന്ധിച്ച നിയമപരിഷ്കരണ കമ്മിറ്റി ശുപാർശകൾ പരിശോധിച്ചു വരികയാണെന്ന് മന്ത്രി പി രാജീവ്. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ തീരുമാനമെടുക്കൂവെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നിയമപരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് സർക്കാരിന് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളത് പരിശോധിച്ചു വരുന്നേ ഉള്ളൂ. വിവിധ നിയമങ്ങളെ സംബന്ധിച്ചുള്ള സമാഗതമായ റിപ്പോർട്ടാണ് ഗവൺമെന്റ് കിട്ടിയിട്ടുള്ളത്. സാധാരണ അത് ഓരോ ഭരണവകുപ്പുകൾക്കും കൊടുക്കും. സംസ്ഥാനത്ത് 6468 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 23 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 151 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 35,685. 6468 പേർക്കാണ് രോഗം ഭേദമായത്. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 46 വാർഡുകളാണുള്ളത്. JCB സാഹിത്യ പുരസ്കാരം എം മുകുന്ദന്. ഡൽഹി ഗാഥകളുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണ് പുരസ്കാരം. ഫാത്തിമ ഇവി, നന്ദകുമാർ കെ എന്നിവർ ചേർന്നാണ് പുസ്തകം പരിഭാഷപ്പെടുത്തിയത്. 25 ലക്ഷമാണ് സമ്മാനത്തുക. വിവർത്തനം നിർവഹിച്ചവർക്ക് 10 ലക്ഷം രൂപ വീതം ലഭിക്കും. 10 ലക്ഷം രൂപ ലഭിക്കും. DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഡൽഹി ഗാഥകളുടെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കിയത് വെസ്റ്റ്ലാൻഡ് പബ്ലിഷേഴ്സാണ്. മാസ്ക് ധരിക്കാത്തതിന് നടൻ ജോജു ജോർജിനെതിരെ കേസ്. കൊച്ചി വൈറ്റിലയിൽ കോൺഗ്രസിന്റെ ഉപരോധ സമരത്തിനിടെ മാസ്ക് ധരിക്കാതെ എത്തിയതിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി വൈ ഷാജഹാൻ പരാതി നൽകിയിരുന്നു. മരട് പോലീസാണ് കേസെടുത്തത്. ജോജു 500 രൂപ പിഴയടക്കേണ്ടി വരും. കോഴിക്കോട് കോൺഗ്രസ് എ ഗ്രൂപ്പിന്റെ രഹസ്യയോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം. മാതൃഭൂമി ക്യാമറമാന് പരിക്കേറ്റു. വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി. സംഭവത്തിൽ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ക്ഷമ ചോദിച്ചു. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് കല്ലായി റോഡിലെ ഹോട്ടലിൽ നെഹ്റു അനുസ്മരണ സമിതി എന്ന പേരിലായിരുന്നു എ ഗ്രൂപ്പ് യോഗം. മാധ്യമപ്രവർത്തകർ ഹാളിന് പുറത്തെത്തിയതറിഞ്ഞതോടെ പ്രകോപിതരായ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. മർദ്ദനത്തിൽ മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സാജൻ ബി നമ്പ്യാർക്ക് പരിക്കേറ്റു. പിടിച്ചു വലിച്ച് ഹാളിന്റെ അകത്തേക്ക് ഇട്ടു. ഹാളിന്റെ അകത്തേക്ക് ഇട്ടിട്ട് വാതിലടച്ചു. വാതിലടച്ചോടെ ഞാൻ വീണു അവിടെ. പിന്നെ ചവിട്ടായിരുന്നു, നാലും കൂടി ചവിട്ടായിരുന്നു. കൈരളി TV റിപ്പോർട്ടർ മേഘയുടെ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ഭീഷണി മുഴക്കുകയും ചെയ്തു. നമ്മൾ മൊബൈൽ ഷൂട്ട് ചെയ്തു എന്നുള്ളത് അവരുടെ പ്രശ്നം. നമ്മൾ അവരുടെ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫോൺ പിടിച്ച് വലിച്ചു ഒരു ഭാഗത്തുകൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഫോൺ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരടുത്ത വാദം എന്താ വെച്ചാൽ കായികമായി നേരിടാനും പ്രശ്നമില്ല, കേസ് വരാണെങ്കിൽ വരട്ടെ, പെണ്ണാന്ന് പോലും നോക്കില്ല എന്ന് എന്നോട് പറഞ്ഞത്. ആക്രമണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നായിരുന്നു യോഗത്തിന് നേതൃത്വം നൽകിയ മുൻ DCC അധ്യക്ഷൻ യു രാജീവിന്റെ പ്രതികരണം. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു തെറ്റിദ്ധാരണ ഇതിന്റെ അടുത്ത് നിൽക്കുന്ന മാഷ ബാക്കിയുള്ളവരുടെ എല്ലാവരും പറയാം. ഇത്രയും ആൾക്കാർക്ക് മനസ്സിലാവാന്നുണ്ട്, മാഷ മാത്രമേ മനസ്സിലാവാത്തുള്ളൂ. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ യോഗത്തിന് നേതൃത്വം നൽകിയവരിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകർക്കുണ്ടായ അനിഷ്ട സംഭവത്തിൽ നിർവാചി ഞാൻ ഖേദിക്കുന്നു, മാധ്യമപ്രവർത്തകർ ക്ഷമ ചോദിക്കുന്നു.
അതിന് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി പാർട്ടി ഉണ്ടാവും. ഇത് പാർട്ടി കൃത്യമായി അന്വേഷിക്കും. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി ഉണ്ടാവുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായിട്ട് കർശനമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ പി സി സി പ്രസിഡന്റും ബന്ധപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട്. ആക്രമണത്തിൽ കെ ഡബ്ല്യു ജെ പ്രതിഷേധിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മുൻ ഡി സി സി പ്രസിഡന്റ് യു രാജീവൻ ഉൾപ്പെടെ 20 പേരാണ് പ്രതികൾ. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കസബ പോലീസാണ് കേസെടുത്തത്. കണ്ണൂരിൽ വീണ്ടും റാഗിംഗ്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥി ഷഹസാദ് മുബാറക്കാണ് മർദ്ദനത്തിനിരയായത്. ഷഹസാദിന് കൈകൾക്കും തലയിലും പരിക്കേറ്റു. 12 പേർ ചേർന്നാണ് റാഗ് ചെയ്തതെന്ന് ഷഹസാദ് പറഞ്ഞു. സംഭവത്തിൽ ഉൾപ്പെട്ട ഒരാളെ സസ്പെൻഡ് ചെയ്തതായി പ്രിൻസിപ്പൽ അറിയിച്ചു. മൂന്നാം വർഷ സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥി കെ പി മുഹമ്മദ് നിദാനിയാണ് സസ്പെൻഡ് ചെയ്തത്. തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു. മുഹമ്മദ് ആഷിഖ്, മുഹമ്മദ് സിഷാൻ, റിസാ നാൻ റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് വിദ്യാർത്ഥികൾ. കൊച്ചിയിൽ മുൻ മിസ് കേരള ഉൾപ്പെടെ വാഹനാപകടത്തിൽ മരിച്ച കേസിൽ സിസിടിവി ദൃശ്യങ്ങളിലുള്ള കാറിന്റെ ഡ്രൈവറുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. എറണാകുളം സ്വദേശി സൈജോയെയാണ് ചോദ്യം ചെയ്തത്. രാവിലെ 10 പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരായ ഇയാളുടെ ചോദ്യം ചെയ്യൽ വൈകിട്ട് 7 വരെ നീണ്ടു. കാറുകൾ തമ്മിൽ മത്സരയോട്ടം നടന്നിട്ടില്ലെന്നും അപകടം യാദൃച്ഛികമായി കണ്ടതാണെന്നുമാണ് ഇയാളുടെ ആദ്യ മൊഴി. താനും പാർട്ടിയിൽ പങ്കെടുത്തിരുന്നുവെന്നും അതുകൊണ്ടാണ് അപകട വിവരം ഹോട്ടൽ ഉടമയെ വിളിച്ച് അറിയിച്ചതെന്നും സൈജോ പറഞ്ഞിരുന്നു. അതേസമയം മോഡലുകൾ പങ്കെടുത്ത ഡി ജെ പാർട്ടിയിലെ ദൃശ്യങ്ങൾ ഇനിയും കണ്ടെത്താനായില്ല. സംഭവത്തിന് പിന്നാലെ ഹോട്ടൽ ഉടമ ഒളിവിൽ പോയതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. വാഹനം ഓടിച്ച അബ്ദുൾ റഹ്മാനെ തിങ്കളാഴ്ച വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. വയനാട് ചുണ്ടേലിയിൽ നിന്ന് 1.5 ക്വിന്റലിലധികം ചന്ദനത്തടികളുമായി 3 പിടികൂടി. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് അക്ബർ, അബൂബക്കർ, ചുണ്ടേൽ സ്വദേശി ഹർഷാദ് എന്നിവരാണ് വനംവകുപ്പിന്റെ പിടിയിലായത്. പിടികൂടിയ ചന്ദനത്തടികൾക്ക് 150 കിലോയിലധികം തൂക്കമുണ്ട്. വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ചന്ദനത്തടികൾ കണ്ടെത്തിയത്. തടികൾ കടത്താൻ ഉപയോഗിച്ച കാറും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലം കൊട്ടാരക്കരയിൽ മൈജി ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. നടനും എംഎൽഎയുമായ കെ ബി ഗണേഷ് കുമാർ കൊട്ടാരക്കര മൈജി ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 5% മുതൽ 100% വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ബോൾ ഗെയിമും ഒപ്പം എന്തും എന്തിനോടും മാറ്റി വാങ്ങാനുള്ള അവസരവും ഓഫറുകളും ഉണ്ട്.